നമസ്കാരം. 2024 ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. ബന്ധുസമാഗമം, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം, അനുകൂല സ്ഥലം മാറ്റം, ഉന്നതി എന്നിവ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധയിൽ പോകേണ്ടതാണ്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഉദര സംബന്ധമായ ക്ലേശങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാദേവന് ധാര, ദേവിക്ക് ഭാഗ്യസൂക്ത അർച്ചന, ഓം നമശിവായ നിത്യവും ജപിക്കുക. ഇടവക്കൂർ, കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനും ഇഷ്ടഭക്ഷണ സമൃദ്ധി, നല്ല ആരോഗ്യം, ധാരാളം യാത്രകൾ എന്നിവ ഉണ്ടാകും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കർമ്മരംഗത്തും വീഴ്ച, ചതവ്, പൊള്ളൽ, മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ വിജയം കൊയ്യാനാകും. സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, ഹനുമാൻ ചാലിസ ജപിക്കുകയും ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക. മിഥുനക്കൂർ, മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യവിജയം, ധാരാളം യാത്രകൾ ഉണ്ടാകാനും ബന്ധുസമാഗമം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ കൊയ്യാനാകും. എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകേണ്ടതാണ്. അപമാനക്ഷതം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാനിടയുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക. കർക്കിടകക്കൂർ, പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ പേരും പ്രശസ്തിയും, മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുവാനും പുതിയ സുഹൃത്ത് ബന്ധം ഉണ്ടാകാനും ഇടയുള്ള വാരമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ഇഷ്ടഭക്ഷണ സമൃദ്ധി, രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്തും നല്ല ഉയർച്ച ഉണ്ടാകാനും നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്കും ബന്ധം തൃപ്തികരമായിരിക്കും. വാക്കുകൾ കഠിനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. മഹാദേവന് പിൻവിളക്ക്, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും അധികരിക്കും. സുഹൃത്ത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദമ്പതി സൗഖ്യം ഉണ്ടാകും. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. നേത്ര സംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ സാധ്യതയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഓം നമശിവായ 108 നിത്യവും ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ, ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ്. ലോണുകളോ ചിട്ടികളോ ലഭിക്കാൻ ഇടയുണ്ട്.
വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. എന്നാൽ ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. എന്നാൽ യാത്രകളിൽ അലച്ചിലുകളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാനും ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും ആകും. ബിസിനസ് രംഗത്ത് അവ വിപുലപ്പെടുത്തി എടുക്കുവാനാകും. ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ നേരിടുന്നതാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. മഹാദേവന് ധാര, ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും കർമ്മരംഗത്ത് നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളെ ഓർത്ത് മനഃപ്രയാസങ്ങൾക്ക് ഇടയാകും. ബിസിനസ് മേഖലയിൽ എല്ലാ ഇടപാടുകളും നല്ല ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിന് ക്ഷതം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവിക്ക് കടുംപായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും പ്രവർത്തന മികവ് പുലർത്താനാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അമ്മയുടെ ആരോഗ്യ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നതായി കാണാം. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. മനഃപ്രയാസങ്ങൾക്ക് ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ മാത്രമേ വിജയിക്കാനാകൂ. ഉദ്യോഗാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. ബിസിനസ്സിലും നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ കാണാനാകും. എന്നാൽ കടം അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മകരക്കൂർ. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നുപെടാനും ധനാഗമനത്തിനും ഇടയാകും. മേലധികാരിയുമായി യോജിച്ചു പോകാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുമായി കലഹങ്ങൾക്ക് ഇടയാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ദമ്പതി സൗഖ്യം കുറയാം. എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള രോഗങ്ങൾ അലട്ടാനും ഒരു ആശുപത്രി വാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഹനുമസ്വാമിക്ക് വിറ്റിലമാല, മഹാദേവന് ധാര എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, പുതിയ ജോലി ലഭിക്കുന്നതിനും ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ ലഭിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതാണ്. അലസത അനുഭവപ്പെടും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്.
അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷതം ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ചികിത്സകൾ തേടേണ്ടതായി വന്നേക്കാം. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, മഹാദേവന് ധാര, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. മീനക്കൂർ. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രകൾ പ്രയോജനപ്രദമാകും. ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല മികവ് പുലർത്തും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, ശാസ്താവിന് എള്ളു പായസം, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക.